റെഡിയാവേണ്ടത്? നാല് വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൃത്യമായി കൊണ്ട് നടക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക. ഞാൻ എന്താ പഠിച്ചോ, എന്റെ 1000 ദിർഹം കിട്ടുന്ന ശമ്പളത്തിന് ഞാൻ എന്ത് സംഭാവന ചെയ്യും? നിനക്ക് 1 ദിർഹം കൊടുക്കാൻ പറ്റുമോ? കൊടുത്തോ. 5 വച്ചോ കൊടുത്തോ, 10 വച്ചുള്ളൂ കൊടുത്തോ, നിനക്ക് അത്രയേ കഴിയുള്ളൂ, അത് മതി. നിനക്ക് 2000 3000 എത്ര കിട്ടും, അതിന്റെ കഴിവനുസരിച്ച് നിനക്ക് നീയും പഠിച്ചവനും മാത്രം അറിഞ്ഞാൽ മതി. റെസീറ്റ് ഇല്ലാത്ത നീയും മറ്റു ഒരാളും അറിയാത്തത്, ആരും അറിയണില്ല നീ കൊടുത്തതാർക്ക കിട്ടിയതാർക്ക. ആ രീതിയിൽ പറ്റുമെങ്കിൽ അവനവന്റെ ശമ്പളത്തിന് സ്വതക്ക കൊടുത്തേക്ക്. അവനെ പിശാച്ചതിനൊന്നും സമ്മതിക്കൂല. ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കാണുള്ളൂ അല്ലേ? ഇങ്ങനെ റോട്ട് കൂടെ ഇറങ്ങി നോക്കിയാൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സമ്പത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ. ലിവ് ദ അൾട്ടിമേറ്റ് ലക്ഷറി. നമ്മളെ നാട്ടിൽ നിന്ന് വരെ വരുന്ന പരസ്യങ്ങൾ അങ്ങനെയാ, പത്രങ്ങളിലൊക്കെ അല്ലേ, പ്രോപ്പർട്ടീസിന്റെ അൾട്ടിമേറ്റ് ലിവ് അൾട്ടിമേറ്റ് ലക്ഷറി. എന്താണ് സ്വർഗത്ത് കിട്ടുന്ന സംഗതിയാണ് ഈ പറയണത്? അൾട്ടിമേറ്റ് ലക്ഷറി, നീ ജീവിച്ചേക്കണം. ഇതാ ഞങ്ങളുടെ പ്രോപ്പർട്ടി, ഇത്ര എത്ര ഗുണങ്ങൾ, ഇതാ ഞങ്ങളുടേത്, ഇങ്ങനെ ഹൈ റൈസ് ബിൽഡിങ്ങുകൾ. ഇങ്ങനെ മരണം എന്ന സംഗതി ഓർക്കാനേ നമുക്ക് വിടുന്നില്ല പിശാച്. അങ്ങനെ ഓർക്കാൻ സമയം വേണ്ടേ, ഓർമ്മ വരണ്ടേ മരിക്കുക എന്നുള്ളത്? അങ്ങനത്തെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിസ്കാരം കൃത്യമായി കൊണ്ടു നടക്കുക, ദാനധർമ്മം ചെയ്യുക, വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആനോത്ത് ധാരാളം വർദ്ധിപ്പിക്കുക. റമദാൻ കഴിഞ്ഞ ശേഷം ഖുർആൻ തുറന്നു നോക്കിയിട്ടില്ല. നമ്മൾ ഈ മരണം വരണാന്തരം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഖുർആനുമായി ഒരുപാട് സമയം ചെലവഴിക്കേണ്ടവരാണ്. നമ്മുടെ റബ്ബുമായി അള്ളാഹു നമ്മളോട് സംസാരിക്കല്ലേ? അത് എത്ര കണ്ട് നമ്മൾ ഓതുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന്റെ മഹബൂബിങ്ങളായിട്ട് മാറുക. അള്ളാഹുവിന്റെ അടുത്ത് എത്ര നമ്മൾ അടുക്കുന്നുവോ അത്രക്ക് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ ഉറപ്പാക്കി തരികയാണ്. സുബ്ഹാനല്ലാഹ്. ഖിറാഅത്തുൽ ഖുർആൻ വർദ്ധിപ്പിക്കുക, പിന്നെ വകസറത്തു തസ്ബീഹ്, സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ദിക്റുകളും വർദ്ധിപ്പിച്ചേക്കണം. ഇത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ഖബർ ശിക്ഷ കിട്ടുന്ന കാരണങ്ങൾ ഒന്ന്, അൽഖദിബ് വൽ ഖിയാന വൽ നമീമ വൽ ബൗൽ. ഹദീസിലൊക്കെ വന്ന സംഭവങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഖബർ ശിക്ഷ കിട്ടാനുള്ള കാരണങ്ങൾ ഒന്ന്, അൽഖദിബ് നുണ പറയുന്നത്, വൽ ഖിയാന ആളുകളെ വഞ്ചിക്കുന്നത്, വൽ നമീമ ആളുകളെ സംബന്ധിച്ച് അരുതാത്തത് പറയുന്നത്. ടു സ്പീക്ക് ഇൽ ഓഫ് സംവൺ, അതാ നമീമത്ത് എന്ന് പറഞ്ഞാൽ. ഹീബത്ത് പറയാം, ആള് മോശമാണ്. ആള് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ നല്ല ആളാണെന്നല്ലേ അതിന്റെ അർത്ഥം? അത് അള്ളാഹുവിന് ഇഷ്ടമാണോ ഞാൻ നല്ല ആണെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നല്ല ആളാണോ മോശമാണോ അള്ളാഹുവിനല്ലേ അറിയുള്ളൂ. ഇവര് മലക്കുകൾക്ക് പോലും അറിയില്ല ഒരു മനുഷ്യന്റെ കൽബിനുള്ളിൽ കിടക്കുന്ന സംഗതി. ഇഖ്ലാസ് ഉണ്ടോ ഇല്ലേ എന്ന് മലക്കുകൾക്ക് എഴുതാൻ കിട്ടൂല. അതുകൊണ്ടാണ് നാളെ പരലോകത്തേക്ക് വരുമ്പോ ഒരു മനുഷ്യൻ ചെയ്ത സർവ്വ അമലും രേഖപ്പെടുത്തും. പക്ഷെ അള്ളാഹു ആ ക്വസ്റ്റ്യൻ ചെയ്യുക, ഈ ചെയ്തപ്പോ നീ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? മലക്കുകൾ അത് അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ മലക്കുകൾ അത് തിന്മയിലാ രേഖപ്പെടുത്തുക. പക്ഷെ നന്മയിൽ രേഖപ്പെടുത്തിയിട്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലും. അള്ളാഹുവാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീ ഈ ചെയ്തത് ഇന്ന ഉദ്ദേശത്തിനല്ലേ? ഗോൺ, ഇവിടെ ഒന്നുമില്ല, പോയിട്ടുണ്ട്. നമീമത്ത് പറയാതിരിക്കുക, ആളുകളെ പറ്റി പോയി. അതൊക്കെ നാവിന് ഭയങ്കര ഇഷ്ടമാണ്, ഇതൊക്കെ പറഞ്ഞോളി എന്നല്ലേ നമുക്ക് പറയാൻ ശരീരത്തിന് ഇഷ്ടം. നാവിന് എന്തൊരു രസാന്നാ ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ. പക്ഷെ നമ്മൾ നമ്മളെ പറ്റി ആലോചിക്കണ്ടേ, നമ്മൾ എന്താണ്, നമ്മൾ എവിടെയാണ്? ഞാൻ എന്റെ ഖബറിലേക്ക് എന്നെ കൊണ്ടുപോയി വെച്ചാൽ റബ്ബേ എന്റെ ഹിസാബ് എന്താണ്? ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ എങ്ങനെ അള്ളാഹുവിനോട് മറുപടി പറയും? ഞാൻ കേട്ടതിന്, ഞാൻ ചിന്തിച്ചതിന്, ഇതൊക്കെ മുഅ്മിനീങ്ങൾ ആലോചിക്കണ്ടേ? ഇതൊക്കെ റസൂൽ ഏർപ്പാടുകളാണ്. പാടില്ല എന്ന് പറഞ്ഞ സംഗതിയൊക്കെ അങ്ങനെയല്ലേ? വ്യഭിചാരം, കള്ളുകൂടി, ഉപനിവാസം, നുണ പറയ, എത്ര ഈസിയാണ്. 10 മണിക്ക് എത്താന്ന് പറഞ്ഞു, നീ എവിടെ? ഞാനിതാ ഇപ്പതാ എയർപോർട്ടിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. എവിടെ ഷഹാം എത്തിയിട്ടുണ്ടാവല്ലോ, ദുബൈന്ന് വരികയാണ്. നോണ പറയ, എന്തൊരു എളുപ്പം വഞ്ചിക്കുക. അതൊക്കെ ഭയങ്കര എളുപ്പമുള്ള സംഗതിയാ, ശരീരത്തിന് ഇഷ്ടമാണ്. ഗീബത്തും നമീമത്തും ഒക്കെ അങ്ങനെയാണ്. അത് പറയണ്ടെന്ന് കേൾക്കണത് ഭ്രാന്തായിരിക്കും. ഇതൊക്കെ പറയണമെന്നല്ലേ വേദം പറയേണ്ടത് എന്ന് അങ്ങനെയൊക്കെ തോന്നുന്ന ശരീരത്തിൽ ഹറാമാണ്, കുറ്റകരമാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ പറഞ്ഞ പോലെ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാണ് ഹഖീഖത്ത്, പറയാൻ പാടില്ല. നമീമത്തുകൾ പറയരുത്, ആരും ആരെയും കുറ്റം പറയണ്ട. നമ്മളും അള്ളാഹുവുമാണ് ഹിസാബിന്റെ ആൾക്കാർ. നമ്മളെ പഠിച്ചോന ഹിസാബ്, ഒരു മഖ്ലൂഖ് നമ്മളെ ഹിസാബ് ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് നാവ് സൂക്ഷിക്കുക. വൽ ബൗൽ, നജസ് ശരീരത്തിലേക്ക് വരാതെ സൂക്ഷിക്കുക. ബൗൽ, കാരണം ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രം എന്നാണ്. കാരണം രണ്ട് ഖബറിന്റെ അരികരൂടെ ഹസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു, യാ അല്ലാഹ് ഇന്നഹുമാ ലയുഅദ്ദബാൻ. ഈ ഖബറിൽ കിടക്കുന്ന രണ്ടാൾക്കും ശിക്ഷ കിട്ടുന്നുണ്ടല്ലോ റബ്ബേ,
ഇവരെ ശിക്ഷിക്കപ്പെടുന്ന വിഷയമാണെങ്കിലോ വളരെ നിസ്സാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും ഒരു ഒരു പച്ചപ്പുള്ള ഒരു ചെടിയുടെ ഒരു കൊമ്പ് കൊണ്ടുവരൂ, ഒരു ചെടി കഷ്ണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈത്തപ്പനയുടെ രണ്ട് ഓലകൾ കൊണ്ടുവന്നു, അത് രണ്ടുപേരുടെയും ഖബറിന്റെ തലപ്പത്ത് കുത്തിക്കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ചെറിയ ചെടി മാലം യൈബസ, ഇത് ഉണങ്ങാത്ത കാലത്തോളം ഇതിൽ കിടക്കുന്ന ആൾക്ക് പാപമോചനം ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിന്റെ തലക്ക് ഒരു കമ്പ് കുത്തുന്നത്. ഈ ഹദീസിൽ നിന്നാണ് തങ്ങൾ പറഞ്ഞു ഇവര് ശിക്ഷിക്കപ്പെടുന്നുണ്ട്, അത് കാണാൻ കഴിയുന്ന കണ്ണ് അഷ്റഫുൽ തങ്ങൾക്ക് അല്ലാഹു അപ്പൊ കൊടുത്തതാണ്. തങ്ങൾ അത് അറിഞ്ഞു. ഇവർക്ക് കിട്ടുന്ന ശിക്ഷയാണെങ്കിലോ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യാത്ത വിഷയമാണ്, അതൊരു വലിയ വിഷയമൊന്നും അല്ല നിങ്ങളുടെ കണക്കിൽ, പക്ഷേ അല്ലാഹുവിന്റെ അടുത്ത് വലുതാണ്. എന്താണ്? അമ്മാ അഹദുഹുമ ഫകാന ലാ യസ്തബ്രിഉ മിനൽ ബൗൽ, മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിക്ക് പോകുന്നത് കാണാം, ഇങ്ങോട്ട് വരുന്നതും കാണാം, കുഴപ്പമുണ്ടായിട്ടല്ല. മൂത്രമൊഴിച്ച് തീരുന്നതിന്റെ മുമ്പേ അവൻ എല്ലാം ക്ലോസ് ചെയ്തിട്ട് പോരുന്നു, അവന്റെ വസ്ത്രത്തിൽ മൂത്രം ഒറ്റിയിട്ടുണ്ട്, അവന്റെ ദേഹത്തിന് നജസുണ്ട്. ഇത് വസ്വാസം ഉണ്ടാകാൻ വേണ്ടിയല്ല, വേറെ ഇരുന്നിരുന്ന് വസ്വാസം ഉണ്ടാകും, അതിനല്ല. ശരീരത്തിൽ നിന്ന് അത് മുഴുവനും പുറത്തു പോയിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തുന്നതിന്റെ മുമ്പേ എഴുന്നേറ്റ് ചാടിക്കിടന്ന് ഓടിപ്പോരുന്നവർ ആ മനുഷ്യൻ, ഇവർ രണ്ടുപേരിൽ ഒരാൾ അങ്ങനെ മൂത്രമൊഴിച്ച് ഓടുന്ന ആളായിരുന്നു. ശരീരത്തിൽ വസ്ത്രത്തിൽ നജസുണ്ടായിരുന്നു, ആ നജസ് കൊണ്ടാണ് ഇവൻ ഒതുകൊടുത്തത്. അങ്ങനെയാണ് ഇവൻ പള്ളിയിൽ കയറിയത്, അങ്ങനെയാണ് ഇവൻ കടന്നുറങ്ങുന്നത്, അങ്ങനെയാണ് ഇവൻ നടക്കുന്നത്. ഇവന്റെ കൂടെ പിശാചല്ലാതെ മലക്കുകൾ വരുമോ? നജസ് ഉണ്ടാകുമ്പോ മലക്കുകൾ എടുക്കോ? അങ്ങനത്തെ മനുഷ്യന് ശിക്ഷ കിട്ടുന്നുണ്ട്. മറ്റേ ആൾക്ക് പണി എന്താണ്? മോശപ്പെട്ടത് പറഞ്ഞെടുക്ക മനുഷ്യന്മാരെ കുറിച്ച്, അത് ഫോർവേഡ് ചെയ്യുക, അതിന്റെ ക്ലിപ്പ് കൊടുക്കുക, അത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കുക, അത് ഇവനെ അറിയിച്ചു കൊടുക്കുക, അത് ഇവനോട് വിളിച്ചു പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. മുഅ്മിനീങ്ങൾ ആലോചിക്കും, കുട്ടികളെയല്ല ജീവിതം, ഇത് സീരിയസ് ആണ്. അള്ളാഹുവിന്റെ മുമ്പിൽ കയ്യും കെട്ടി മറുപടി പറയേണ്ടി വരും. നമ്മുടെ നമ്മുടെ ഓൾ സെൻസസ്, ഇതിനെ സംബന്ധിച്ച് അള്ളാഹു തആല ഇതിനൊക്കെ ചോദ്യം ചെയ്യും മുഅ്മിനീങ്ങളെ. അങ്ങനത്തെ വിഷയമായിരുന്നു ഇവ രണ്ടുപേരുടേതും, അതുകൊണ്ട് അവർക്ക് മഗ്ഫിറത്തിനെ ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഖബർ ശിക്ഷ കിട്ടാനുള്ള കാരണം ഒന്ന് നുണയാണ്, നുണ പറയ കദിബ്, വൽ ഖിയാന വഞ്ചന, നമീമത്ത്, പിന്നെ അശുദ്ധിയായിട്ട് നടക്കുക, നജസ് ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഖബർ ശിക്ഷയിൽ നിന്ന് മോചനവും ഖബറിൽ ആശ്വാസവും കിട്ടണമെങ്കിൽ നിസ്കാരം നിലനിർത്തി കൊണ്ടുപോര, സുന്നത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു ധാരാളം വർദ്ധിപ്പിക്കുക, സ്വതക്ക ചെയ്യുക, ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, തസ്ബീഹ് പാരായണം ചെയ്യുക, പിന്നെ സൂറത്തുൽ മുൽക്ക്. സൂറത്തുൽ മുൽക്ക് ഓതുന്നത് ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഖബർ ശിക്ഷ എന്താണെന്ന്, എന്താണ് ഖബർ ശിക്ഷ, എന്താണ് ഖബറിൽ നടക്കാൻ പോകുന്നത്, എന്താണ് ആ ലോകം, ഇതൊക്കെ മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീർഘമായ ഒരു ഹദീസ് മഹാനായ ഇമാം ഹാകിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള, മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ദീർഘമായ ഹദീസാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ സമയമില്ല, നമ്മൾ മറ്റൊരു സമയത്തിലേക്ക് മാറ്റി. അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.